സംസ്ഥാന പുരസ്കാരത്തിലെ മികച്ച സംവിധായകൻ ലിജോ ജോസ് നമ്മോടൊപ്പം ചേരുകയാണ്. ആദ്യം തന്നെ എല്ലാ അഭിനന്ദനങ്ങളും. ഈമയ പേരിന് തന്നെ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു, ഈശോ മരിയം ഔസേപ്പ്. വലിയ സന്തോഷമാണ്. സ്വാഭാവികമായിട്ട് അതിന്റെ ഒരു അല്ലോ സന്തോഷം തന്നെ. അപ്പോ പ്രത്യേകിച്ച് നമ്മള് ഞാൻ പേഴ്സണലി ചെയ്ത സിനിമകളിൽ എനിക്ക് ഒരു സിനിമ കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഏറ്റവും കൂടുതൽ തന്ന സിനിമയാണ് ഈ മായം എന്ന് ഞാൻ പലരുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് അവാർഡ് വിന്നിങ് പെർഫോമൻസസ് ഞാൻ കരുതുന്ന പെർഫോമൻസസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആക്ടേഴ്സിൽ ടെക്നീഷ്യൻസിലൊക്കെ ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ ഫൈനലി അത് എപ്പോഴും ഒരു ജൂറിയുടെ ഡിസിഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ വലിയ സന്തോഷം ഈ മായുവിനെ സിനിമ അവാർഡിൽ കൺസിഡർ ചെയ്തതിൽ, അവാർഡുകൾ കിട്ടിയതിൽ. ഓരോ സിനിമകളും ഇപ്പോൾ പുതുമയുള്ള സിനിമകളാണ് സ്വാഭാവികം ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ആമേനാണെങ്കിലും അങ്കമാലി ആണെങ്കിലും ഒക്കെ അതിനുശേഷം വരുന്ന സിനിമ വലിയൊരു ആകാംക്ഷയോട് കാത്തിരിക്കുകയായിരുന്നു. അവാർഡിൽ ആദ്യം എത്തി ഇനിയിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്താനിരിക്കുന്നതേ ഉള്ളൂ. അല്ലെ, അതിൻ്റെ ഒരുക്കങ്ങൾ എന്തൊക്കെയായിരുന്നു? അല്ല, സിനിമയ്ക്ക് അവാർഡ് കിട്ടാന്ന് പറഞ്ഞാൽ ആളുകൾ തിയേറ്ററിൽ കാണാതിരിക്കാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മളങ്ങനെ കാറ്റഗറൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. സിനിമയെ എപ്പോഴും എന്താ പറയുക, ആളുകൾ കാണുന്ന സിനിമ കാണാതിരിക്കുന്ന സിനിമ ഒന്നുമില്ല. നല്ല സിനിമയും മോശം സിനിമയും ഉള്ളതായിട്ട് ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ മയവും നല്ല സിനിമയാണെന്ന് ജൂറി അല്ലെ കരുതുന്നതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. ഒരു വലിയ ചില ഫിക്ഷൻ അതിൻ്റെ ഭ്രാന്ത് അതൊക്കെ സ്വാഭാവികമായിട്ട് വലിയ തോതിൽ രസകരമായി കൊണ്ടുവരുന്ന ആൾ കൂടിയാണ് ഈ സിനിമകൾ വെച്ചിട്ട്. ഈ സിനിമയിൽ അത്തരം പ്രതീക്ഷയ്ക്കുള്ള സാധ്യത നിലനിർത്തിയിട്ടുണ്ടോ? സിനിമ ഞാൻ ഒരുപാട് എന്താ എക്സ്പെക്ടേഷൻസോ പ്രതീക്ഷകളോ നൽകിയല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നത് മുൻപ് ചെയ്ത സിനിമകളിൽ നിന്ന് വേറെ തരത്തിലുള്ളൊരു സിനിമയാണ് ഉറപ്പായിട്ടും മായോ. ഞാൻ ചെയ്തിട്ടുള്ള മുൻപ് ഉള്ള സിനിമകളിൽ നിന്ന് കഥയിലാണോ തിരഞ്ഞെടുപ്പിലാണോ അതോ സംവിധാനത്തിന്റെ ഒരു ക്രാഫ്റ്റിലാണോ കൂടുതൽ പരീക്ഷണങ്ങൾ പുതുമകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഈ സിനിമയിൽ? അല്ല, എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഏറ്റവും പ്രൈമായിട്ട് അത് അതിൻ്റെ കണ്ടൻറ് ചർച്ച ചെയ്യുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു വിഷയമാണ്. അപ്പോൾ അത് അതിൻ്റെ സ്ക്രീൻ പ്ലേ നമുക്ക് തരുന്ന സപ്പോർട്ടും ബലവും തന്നെയാണ് ഒരു സിനിമയുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ബലം എന്ന് ഞാൻ കരുതുന്നത്. അപ്പോൾ അത് പി എഫ് മാത്യൂസ് എന്നാണ് അതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ മിക്കപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് പി എഫ് മാത്യൂസ് ചേട്ടനെ പോലൊരു അത്രയും സ്ക്രീൻ പ്ലേ ഡൈനാമിക്സ് അറിയാവുന്ന ഒരാളെ നമ്മുടെ ഇൻഡസ്ട്രി ഉപയോഗപ്പെടുത്തുന്നില്ല എന്നൊക്കെ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പോൾ ഇത് ഒരുപക്ഷെ മാത്യു സേട്ടനെ എഴുതുന്ന തരത്തിലുള്ളൊരു സ്ക്രീൻ പ്ലേ ഭയങ്കരമായിട്ട് ആളുകൾക്ക് മുമ്പിൽ എത്തിക്കുന്ന തരത്തിലുള്ള സിനിമയായിരിക്കും. പ്ലസ് അതിലെ പെർഫോമൻസസ് ചില ആളുകൾ ഇപ്പോൾ പൗളി ചേച്ചിക്ക് അവാർഡ് കിട്ടിയെന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അതെനിക്ക് എനിക്ക് അവാർഡ് കിട്ടിയതിലും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. കാരണം പൗളി ചേച്ചിയെ പോലൊരു ആർട്ടിസ്റ്റിനെയൊക്കെ നമ്മൾ ഒരു പക്ഷേ 10-20 വർഷം വിസ്മരിച്ച് ഇട്ടുള്ള തരത്തിലുള്ളൊരു ആർട്ടിസ്റ്റാണ്. അപ്പം ഇവരെല്ലാം നമ്മുടെ മുമ്പിലുള്ള ആളുകൾ തന്നെയാണ്. നമ്മളൊരു പക്ഷേ അവരെ ഉപയോഗപ്പെടുത്തുന്നില്ല. അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നു കൈനഗരി തങ്കരാജേട്ടൻ സിനിമയ്ക്ക് അകത്തുള്ളത്. ചെമ്പൻ്റെ പെർഫോമൻസ് ചെമ്പൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. വിനായകൻ്റെ പെർഫോമൻസ് അതുപോലെ തന്നെ ഗംഭീരമാണ്. അപ്പോൾ എല്ലാം ചേർന്ന് ഉള്ള ടെക്നീഷ്യൻസ്, സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ള ഷാജു ഖാലിദ്, അല്ലെങ്കിൽ സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള രംഗ, അങ്ങനെ ഓരോ എലമെന്റ്സും ചേർന്ന് നിൽക്കുമ്പോഴാണ് സിനിമ ഒരു ഇൻട്രസ്റ്റിംഗ് സിനിമയായിട്ട് വന്നിട്ടുള്ളത് എന്ന് വിചാരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വലിയ കൂട്ട് തന്നെയാണ്. ചെമ്പനാണ് അതിനെ കുറിച്ച് പറയേണ്ടതും സിനിമകളിലും ഇപ്പോൾ സൗഹൃദത്തിലൊക്കെ സാധാരണ ലിജോയെ അന്വേഷിച്ചാൽ അത് ചെമ്പനോട് ചോദിക്കുന്നു പറയുന്ന ഒരു പൊതുബോധന സിനിമയിലുണ്ട്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ സിനിമയ്ക്ക് മുമ്പും അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ സിനിമയിലൊക്കെ കൂടുതൽ പബ്ലിക് ഫംഗ്ഷനിലോ അല്ലെങ്കിലൊക്കെ പോകുമ്പോൾ ഇപ്പം ഞാൻ ലിജോ കൂടുതൽ ഒരുമിച്ചുണ്ടായിരുന്ന വീട്ടിലായിരിക്കും അങ്ങനെ ഒരു ഇത് വന്നത്. അല്ലെങ്കിലും ലിജോയെ എന്താണ് ചെയ്യുന്നത്, എവിടെയാണ് പോകുന്നത്, ഞങ്ങളെങ്കിലും ഒരു അപ്ഡേഷൻ അങ്ങനെ നടക്കാറുണ്ട്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത ഇതിലേക്ക് വരുന്നത് അതിൻ്റെ തയ്യാറെടുപ്പ് എങ്ങനെയൊക്കെയായിരുന്നു? ഇല്ല, അതിന് അങ്ങനൊരു പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകൾ എന്ന് പറയാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ലിജോ പറഞ്ഞു, ലിജോ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ നമ്മൾ ഈ ഒരു ജോണറിൽ ചെയ്യുന്ന സിനിമയാണ്, അപ്പോൾ അതിന് ചെറിയൊരു എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ചെറിയൊരു തയ്യാറെടുപ്പ് എടുത്ത് നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി അങ്ങനൊരു തയ്യാറെടുപ്പ് നടത്താൻ പറ്റിയില്ല. അപ്പോൾ അതില്ലാതെ വന്നാണ് ഞാൻ ചെയ്തത്. അപ്പോൾ പിന്നെ ലിജോറല്ല നീ അത് ചെയ്യേണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ അത് ചെയ്യാതെ വന്നിട്ട് വന്ന് ചെയ്യുന്നതാണല്ലോ നമ്മൾ കുറേ കൂടി ഞാൻ എൻജോയ് ചെയ്യുന്നൊരു പ്രോസസ്സ്. അല്ലെങ്കിൽ ആക്ടിങ് എന്ന് പറയുന്നത് അപ്പോൾ ഞാനത് കംഫർട്ടബിളാണ്, ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ ലിജോന്
വേണ്ടുന്ന രീതിയിലുള്ളൊരു എന്താ പറയുക അഭിനയം ഞാൻ കൊടുത്തു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സൗഹൃദങ്ങള് ഡെഫിനറ്റ്ലി അത് ഒരു ഒരുപക്ഷെ ചില സമയത്ത് നല്ല ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യും, കാരണം ഒരു ഒരേ തരത്തിലുള്ള ചിന്തകളുള്ള ആളുകളാവുന്ന സംഭവിക്കുന്നതായിരിക്കും. പക്ഷെ അത് സൗഹൃദങ്ങൾ മാത്രം ആണ് നല്ല സിനിമ തരുന്നതെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. കാരണം പക്ഷെ അത് അല്ലെങ്കിൽ പിന്നെ നമ്മള് ഒരു പുതിയ ആളെ പോലും നമ്മുടെ ടീമിലേക്ക് കൊണ്ടുവരാത്ത തരത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഒരു കൂട്ടായ്മയായി മാറും. അപ്പോൾ അതൊരിക്കലും സംഭവിക്കരുതല്ലോ. നമ്മൾ എപ്പോഴും പുതിയ ആളുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യണം, പുതിയ ടെക്നീഷ്യൻസുമായിട്ട് സഹകരിക്കണം, പുതിയ ആക്ടേഴ്സുമായിട്ട് സഹകരിക്കണം. അപ്പോഴാണ് നമ്മുടെ ഒരു പേഴ്സണൽ ഗ്രോത്തും അതിനകത്ത് സംഭവിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇമായവും അങ്ങനെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇമായവ് പെട്ടെന്ന് രൂപപ്പെട്ട ഒരു ഒരു പ്രൊജക്റ്റാണ്. നമ്മളത് ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരുന്നില്ല മുമ്പ്, അത് വളരെ കാലം പ്ലാൻ ചെയ്ത ഒരു പ്രൊജക്റ്റല്ല അത്. എൻ്റെ ഷൂട്ടും ഒരു പക്ഷേ എനിക്ക് ഏറ്റവും സ്പീഡിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തൊരു സിനിമയായിരിക്കും അത്. ഒരു 10-ഓ 12-ഓ ദിവസം ആണ് അതിന് അതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഷൂട്ട് ചെയ്യാനായിട്ട്. അതാണ് ഞാനിപ്പോഴും ആലോചിച്ചത്. എന്തായാലും ഈ അവസരത്തിൽ ലിജുവും ഞാനും അല്ലെങ്കിൽ പേഴ്സണലി ഞങ്ങൾ ഈമയുടെ എല്ലാ ദിവസവും ചെല്ലാനും ആ നാട്ടിലെ എല്ലാ നാട്ടുകാരോടും ഞങ്ങൾ വളരെയധികം നന്ദി അറിയിക്കുന്നു. അത് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. കാരണം ചെല്ലാനം എന്ന് പറയുന്ന ഈ കോസ്റ്റൽ ഏരിയയിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന അത് അവിടെ ഒരു കോസ്റ്റൽ ബെൽറ്റിൽ നടക്കുന്ന ഒരു കഥയാണ് നമ്മുടെ സിനിമ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വളരെ ഒരു ഭയത്തോടു കൂടിയാണ് ചെന്നത്. കാരണം അത്തരത്തിലുള്ള ഏരിയയിൽ ആളുകൾ സഹകരിക്കുമോ, നമ്മൾ ഷൂട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കുമോ എന്നൊക്കെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുവരെ ഷൂട്ട് ചെയ്ത സിനിമകളിൽ ഏറ്റവും ഈസി ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു സിനിമ ഈ മായവർ. കാരണം അത് അവിടുത്തെ ആളുകളുടെ ഒരു ഹെൽപ്പ് കാരണമായിരുന്നു. അപ്പോൾ പ്രത്യേകം എനിക്ക് തോന്നുന്നു മെമ്പർ സെബാസ്റ്റ്യൻ അവിടുത്തെ എടുത്തു പറയേണ്ട ഒരാളാണ്. കാരണം പുള്ളിയാണ് അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് ഓർഗനൈസ് ചെയ്ത് തന്നതും ആളുകളെ നമ്മളായിട്ട് ഹെൽപ്പ് ചെയ്ത്. അത് ഷൂട്ട് ചെയ്തൊരു വീടുണ്ട്. അപ്പോൾ അവർ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വീട്ടിൽ നിന്ന് അവർ മാറി വേറൊരു വീട്ടിലേക്ക് താമസിച്ചു. അത് അവരുടെ ചട്ടിയും കലവും കറിപ്പൗഡറും വരെ അതേപടി വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പം അങ്ങനെയൊക്കെ വളരെ വളരെ സഹായിച്ച് തന്നെയാണ് അങ്ങനെ അങ്ങനെ സിനിമ രൂപപ്പെട്ടത്. ഈ പുരസ്കാരത്തിൽ ഏറ്റവും ഓർക്കുന്നത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ആയിരിക്കും ചിന്തിക്കുക. പിന്നെ ഞാൻ എടുത്ത് പറയേണ്ട ഒരു പേര് കൂടി ഉണ്ട്, ടിനു പാപ്പച്ചൻ. എന്റെ ടിനു പാപ്പച്ചന്റെ ഫിലിം ഇപ്പൊ മാർച്ച് 30 പുറത്തിറങ്ങിയാണ്, സ്വാതന്ത്ര്യ അർദ്ധരാത്രി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങളും അതിന്റെ പ്രൊഡ്യൂസേഴ്സ് ആണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ടീം വർക്ക് തന്നെയാണ് ടിനുവിന്റെ വളരെ എന്താ പറയാ കരുതലും ഇടപെടലും. ഈ മേയോ ഞങ്ങൾ 20 ദിവസം അല്ലെങ്കിൽ 18 ദിവസം ഷൂട്ട് ചെയ്യാനായിട്ട് ടിനു വളരെയധികം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ സിനിമയില് മികച്ച സംസ്ഥാനത്തെ സംവിധായകനായി അതിനെല്ലാ ആശംസകളും. നല്ല സിനിമ ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി എത്രയും പെട്ടെന്ന് ഒരു മാസത്തിനുള്ളിൽ പ്രക്ഷേപണം കൊടുക്കും വൈകുന്നേരം. അല്ല ഞങ്ങളെ അത് ആക്ച്വലി ഒരു 3-4 ഫിലിം ഫെസ്റ്റിവൽസ് നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ റിസൾട്ട്സിന് വെയിറ്റ് ചെയ്തിട്ടാണ് ആക്ച്വലി റിലീസ് ഒന്ന് നീണ്ടത്. അപ്പോ ഇനി എനിക്ക് തോന്നുന്നത് ഒരു മാസത്തിനുള്ളിലൊക്കെ നമുക്ക് അതിന്റെ ഒരു ബേസിക് ഐഡിയ ആവും വിചാരിക്കുന്നത്. വേഗം പ്രേക്ഷകർക്ക് സിനിമ കിട്ടട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു.